ലീവ്സ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെടിയിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആരാധകരുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ് പെറ്റൂണിയ. നമ്മളിന്ന് പരിചയപ്പെടുന്നത് നാടൻ പെറ്റൂണിയയാണ്. നാടൻ പെറ്റൂണിയയുടെ പോട്ടി മിക്സിനെ കുറിച്ചും തൈ പിടിപ്പിക്കുന്നതിനെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലൊക്കെ കടന്നാലോ. ഈ ചെടി നട്ടതിന് ശേഷം ഏതാണ്ട് ഒരു മാസം മതി ഇത് ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറയാൻ. എന്നാൽ ഇവ വേര് പിടിച്ച് കിട്ടുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നത് ഒത്തിരി പേര് പറയുന്ന ഒരു പരാതിയാണ്. നാടൻ പെറ്റൂണിയ എളുപ്പം വേര് പിടിക്കാൻ ഞാൻ ചെയ്യുന്ന ചില ടിപ്സാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. പെറ്റൂണിയ നടാൻ നാം ഉപയോഗിക്കുന്ന മണ്ണ് തിരഞ്ഞെടുക്കുന്ന രീതിയിലും അതിന് പ്രയോഗിക്കുന്ന വളങ്ങളുടെ രീതിയിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും നമുക്ക് പെറ്റൂണിയയെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിന് കൂടുതലായി വെള്ളം വാർന്ന് പോകുന്ന മണ്ണാണ് അത്യാവശ്യം. വളരെ സെൻസിറ്റീവായ ചെടിയാണ് പെറ്റൂണിയ. പെറ്റൂണിയയുടെ കമ്പ് തിരഞ്ഞെടുക്കുന്നത് മുതൽ റീപോട്ടിംഗ് വരെ നാം വളരെ ശ്രദ്ധിക്കണം. കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഇളയ കമ്പുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. തണ്ടും മൂത്തു തുടങ്ങിയ കമ്പുകൾ കുത്തിപ്പിടിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഇളയ കമ്പുകൾ നട്ടാൽ പിടിക്കാൻ കൂടുതൽ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇളയ കമ്പുകൾ നടാൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. നമ്മുടെ ഈ നാടൻ പെറ്റൂണിയ നട്ടുപിടിപ്പിക്കാൻ അധികം മണ്ണിൻ്റെ ആവശ്യം പോലുമില്ല. കാരണം ഇതിൻ്റെ വേരുകൾ അധികം ആഴത്തിലേക്ക് പോകുന്നവയല്ല. കൂടാതെ ഇവ അധികം നാൾ നിലനിൽക്കുന്ന ഒരു ചെടിയുമല്ല. കാരണം ഇതിന് ഒരു 3 മാസത്തെ കാലം ഒക്കെ വളർച്ചയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നിറയെ പൂത്ത് അത് കഴിഞ്ഞൊരു 4 മാസത്തോടുകൂടി ചെടിയെല്ലാം ഉണങ്ങി പോകുന്നതാണ്. അതുകൊണ്ട് തുടർന്ന് ചെടിയെ പിടിപ്പിച്ച് വീണ്ടും ഇതുപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതിനാൽ ഇതിന് നടാനായിട്ട് വലിയൊരു ചട്ടികളുടെ ഒന്നും ആവശ്യമില്ല. ചെറിയ ചട്ടിയാണെങ്കിൽ അങ്ങനെ നമുക്ക് പിടിപ്പിക്കാം. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ടും നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ നമ്മുടെ ഈ പെറ്റൂണിയ ഹാങ്ങിങ് ആയിട്ട് ഒരുപാട് വളർന്ന് താഴേക്ക് വളരാൻ താല്പര്യപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഞാനിതിനെ ഉയരത്തിൽ ടെറസിൻ്റെ പാരപ്പെറ്റിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ്. അതുപോലെ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ്. അല്ലാതെ നിലത്ത് നട്ട് പിന്നെ അത് കുറ്റിയിലൊക്കെ പടർത്തി വയ്ക്കാനോ അത് നിരന്തരം നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ കെട്ടിവെച്ചൊക്കെ വളർത്തേണ്ടി വരും. അതേസമയം ഇങ്ങനെ ഹാങ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ നട്ടിട്ടാൽ മതി. പിന്നെ അത് അവിടെ തന്നെ നന്നായി വളർന്ന് താഴേക്ക് വളർന്നിറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനീ പെറ്റൂണിയ ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പാത്തിയിലാണ്. പാത്തി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വീഴുമ്പോൾ വച്ചു കൊടുക്കുന്ന പാത്തി. അത് ചതുരത്തിലുള്ള ഈ പാത്തിയെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ദ്വാരങ്ങളിട്ടതിന് ശേഷം മണ്ണും ചാണകപ്പൊടിയൊക്കെ കൂടി നിറച്ചതിലേക്ക് പിടിപ്പിച്ച് വെച്ച പെറ്റൂണിയ ചെടി വച്ചു കൊടുത്തതാണ് ഇവ. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് പൂക്കാൻ ആരംഭിച്ചു. ഇത് ഏതാണ്ട് ഒരു 2-3 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു ഫ്ലവറിങ് സീസൺ ഏതാണ്ട് കഴിയാറായി തുടങ്ങുകയാണ്. നന്നായിട്ട് പൂക്കൾ ഒത്തിരി പൂക്കളുണ്ടായി. അപ്പോൾ ഇതിന് ഞാൻ നൽകുന്ന ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നടുമ്പോൾ കൊടുക്കുന്ന ചാണകപ്പൊടിയും മണ്ണും ഇട്ടാണല്ലോ നടുന്നത്. അതിലേക്ക് മറ്റൊരു വളങ്ങളും പിന്നെ അപ്പം തന്നെ പിന്നീട് ചേർക്കാറില്ല. ഇടയ്ക്ക് ചാണകം 2-3 ദിവസം കലക്കി വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ഇതിന് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ നാം ഒഴിച്ചു കൊടുക്കാറുണ്ട്. കാരണം അല്ലാത്ത ജൈവവളങ്ങളോ മറ്റോ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഈ ചെടിയുടെ വേരിൻ്റെ ഭാഗത്തിൽ പെട്ടെന്ന് ചീച്ചിൽ ബാധിക്കുകയും അതുപോലെ ഇങ്ങനെ വെളുത്ത പൊടി പൊടി പോലുള്ള എന്തോ ഒരു
വിരകളോ എന്തോ പ്രാണികളോ ഒക്കെ വരികയും അത് ചെടി തന്നെ നശിഞ്ഞു പോവുകയും ചെയ്യും. ഇതെൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഇതിന് പലപ്പോഴും നന്നായി പൂത്ത് ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ തന്നെ ഇത് ഉണങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ചാണകം പൊളിപ്പിച്ച് വെള്ളം കൂട്ടി നീർപ്പിച്ചതിന് ശേഷം ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഈ പ്രാവശ്യം അങ്ങനെ കണ്ടില്ല. അതിനു മുന്നുള്ള പ്രാവശ്യം ചെടി നടുമ്പോൾ പൂത്തു വരുന്ന ഒന്ന് രണ്ട് മൂന്ന് ചെടികളൊക്കെ അങ്ങനെ തന്നെ വാടിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് നല്ലത് എന്ന് പറയുന്നത് ചാണകം കലക്കിയുള്ള ഫെർട്ടിലൈസറായിരിക്കും. ഇനി പെറ്റൂണിയയുടെ നനയെക്കുറിച്ചാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പെറ്റൂണിയ നനയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മണ്ണിൽ നനവ് കുറഞ്ഞു വരുമ്പോൾ മാത്രം നനച്ചാൽ മതി. അതായത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നനച്ചാൽ മതി. എന്നാൽ നല്ല വെയിലത്ത് നിൽക്കുന്ന ചെടിയാണെങ്കിൽ ദിവസവും ഒരു നേരം നനയ്ക്കാം. ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ഒരുവിധം നല്ല വെയിൽ കിട്ടുന്നിടത്ത് നടാൻ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളിടത്ത് നടുമ്പോൾ മണ്ണിലെ വെള്ളം വറ്റി പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിന് നനച്ചു കൊടുക്കേണ്ടതാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയും ഈ ചെടിക്ക് ഉണ്ടാവരുത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ തണ്ടുകൾ ചീഞ്ഞ് ചെടി തന്നെ നശിഞ്ഞു പോകാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നന വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പെറ്റൂണിയ തൈ പിടിപ്പിക്കുന്നത് ഇങ്ങനെയെന്ന് നോക്കാം. പെറ്റൂണിയ തൈ പിടിപ്പിക്കാൻ നല്ലത് വെള്ളം വാർന്നു പോകുന്ന തരി മണലാണ്. ഇതുപോലെയുള്ള മണലെടുക്കുക. അതിൽ ഉണക്ക ചാണകം നന്നായി പൊടിഞ്ഞത് ചേർക്കുക. അതേതാണ്ട് മണ്ണ് പോലെ തന്നെ പൊടിഞ്ഞത് ചേർക്കാൻ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ അതൊരു കാരണമായേക്കാം. അങ്ങനെയുള്ള മണ്ണിലേക്കാണ് നാം ഈ ചെടി നടേണ്ടത്. നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റിയ തണ്ടുകൾ ശേഖരിക്കാം. ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറുതും ഇളയതുമായ തണ്ടുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം. മൂത്ത ചെടിയിലെ തണ്ട് നടാൻ എടുക്കരുത്. മൂത്ത ചെടിയിൽ നിന്ന് വരുന്ന മൂത്ത തണ്ടുകളായിരിക്കും അത് എടുത്താൽ നട്ടാൽ പിടിക്കില്ല. അതേസമയം നട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്ന ഇളപ്പുകൾ എടുത്ത് നട്ടാൽ പെട്ടെന്ന് ചെടി പിടിക്കുന്നതാണ്. അതുപോലെ തൈ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചെറിയ ചെടിച്ചട്ടിയിൽ നമുക്കിങ്ങനെ തൈ പിടിപ്പിക്കാം. അത് പിടിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഞാനിതിൽ ചാണകപ്പൊടിയും മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നന്നായി വളർന്നു വരും. അതിനുശേഷം ഇതിനെ വലിയ ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി നടാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒട്ടും തന്നെ ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടിപ്പോകാതെ നമുക്ക് ഈ ചെടി അങ്ങനെ തന്നെ ചെടിച്ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. അതിന് നമ്മൾ നടുന്ന ചട്ടിയിൽ മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചട്ടിയുടെ വലിപ്പത്തിലുള്ള ഒരു ചട്ടി കൊണ്ട് അടയാളം ഉണ്ടാക്കി അതിൻ്റെ വലിപ്പത്തിൽ കുഴിയാക്കി വയ്ക്കുക. അതിലേക്ക് നമ്മൾ നട്ട് പിടിപ്പിച്ച ആ ചെടി ഒന്ന് നനച്ച് ഊർത്തിയെടുക്കുക. അങ്ങനെ ഊർത്തിയെടുക്കുമ്പോൾ ഒരു ഒട്ടും തന്നെ വേരുകൾ പൊട്ടിപ്പോവാനോ ഒന്നും പറ്റില്ല അതിന്. അങ്ങനെ അതിനെ നമുക്ക് ഈ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ശേഷം കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ഒട്ടും വാട്ടമില്ലാതെ ചെടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പെറ്റൂണിയെ ഒട്ടും തന്നെ കേടുകൂടാതെ സംരക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം.